Hi, hello, welcome back to our channel. അപ്പൊ എല്ലാവരും പഠന തിരക്കിലായിരിക്കും എന്ന് കരുതുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പല ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടാവും. നിങ്ങൾ പലർക്കും എന്താണ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇതുവരെ കളിച്ച് നടന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ അടങ്ങി ഇരുന്ന് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പൊ അത്തരക്കാരോടാണ് എനിക്ക് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളത്. അപ്പൊ ഇതൊരു ടിപ്സോ ട്രിക്സോ എന്ത് വേണമെങ്കിലായിട്ട് നിങ്ങൾക്ക് കരുതാം. എങ്കിലും മടി പിടിക്കാതെ ഇങ്ങനെ ഇരുന്ന് മണിക്കൂറുകളോളം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആകെ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. ഇപ്പൊ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ അത്തരത്തിൽ ബോറടിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ മനസ്സ് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ എന്താവാനാണ് ജീവിതത്തിൽ എന്താവാനാണ് താല്പര്യപ്പെടുന്നതെന്ന് ഓർത്തു നോക്കുക. ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവില്ലേ. ചിലർക്ക് ടീച്ചർ ആവാം, ചിലർക്ക് ഡോക്ടർ ആവാനാവാം, ചിലർക്ക് എന്തെങ്കിലും അങ്ങനെ ഫുട്ബോളർ ആവാൻ, അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ ഇത്തരത്തിൽ ബോറടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് എന്താവാനാണോ ആഗ്രഹം ആ ആഗ്രഹം മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് സ്വന്തം മനസ്സിനോട് ഇങ്ങനെ പറയാ, എന്താണ് ഇപ്പോൾ ഒരു എന്താണ് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയൊക്കെ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളിങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർ എന്നിങ്ങനെ മനസ്സിൽ ഓർത്ത് നോക്കുക, അതുപോലെ പറഞ്ഞു നോക്കുക. ഇനിയിപ്പം നമ്മുടെ പഠനത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ പഠിക്കാനിങ്ങനെ ബോറടിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ എഴുന്നേറ്റ് പോകാൻ താല്പര്യമുണ്ട്, ഒട്ടും പഠിക്കാൻ തോന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ആരാവാനാണ് താല്പര്യം എന്നുള്ളത് ഓർത്ത് നോക്കുക. അതോടൊപ്പം നമ്മൾ നമ്മളോട് തന്നെ പറയുക, സമാധാനിപ്പിക്കുക, അതായത് ഇപ്പൊ പഠിച്ചാലേ നമ്മൾക്ക് നല്ല മാർക്ക് നേടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പഠിക്കേ 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 എന്ന് നമ്മൾ നമ്മളെ തന്നെ സ്വയം ഒന്ന് എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ പറയുക, പഠിക്കണം പഠിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്നെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും, പഠിച്ചിട്ടില്ലെങ്കിൽ പ്ലസ് വൺ സീറ്റ് കിട്ടത്തില്ല, അങ്ങനെ നമ്മളോട് നമ്മളെ മനസ്സിനെ ഒന്ന് നമ്മൾ തന്നെ സമാധാനിപ്പിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ സമാധാനിപ്പിച്ചാലേ സമാധാനപ്പെടുന്ന ഒരു മനസ്സാണ് നമ്മൾക്കുള്ളത്. അപ്പൊ നിങ്ങളെ നിങ്ങൾ ഒരു മനുഷ്യനായിട്ട് തന്നെ കരുത, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് കരുത കേട്ടോ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കാനിരിക്കുമ്പോൾ ഒരുപാടധികം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും അല്ലെ, പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ മാത്രം ഇപ്പോൾ ഒരു മൂലയ്ക്ക് ഇരുന്ന് ഒരു ബെഞ്ചൊക്കെ ഇട്ടിരുന്ന് അല്ലെങ്കിൽ ഒരു ടേബിളൊക്കെ ഇട്ടിരുന്നിട്ട് നിങ്ങൾ മാത്രം അവിടെ ഇരുന്ന് പഠിക്കായിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങളുടെ അനിയന്മാർ അനിയത്തിമാരൊക്കെ വീട്ടിലുണ്ടാവും അല്ലെ, ചേട്ടന്മാരുണ്ടാവും അപ്പൂപ്പൻ ഉണ്ടാവും വീട്ടുകാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കായിരിക്കും. നിങ്ങൾ മാത്രം ഇട്ടിലിരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരും അല്ലെ. അപ്പൊ അത്തരത്തിൽ ഡിസ്ട്രാക്ഷൻസ് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അവർ ചിലപ്പോൾ ടി വി കാണുന്നുണ്ടാവും, അവർക്ക് ഇഷ്ടമുള്ള കളികളൊക്കെ കളിക്കുന്നുണ്ടാവും, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് മൊബൈൽ ഫോണാണ്, അതിൽ നിന്ന് ഫോണിൽ നിന്ന് എന്താണ് വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ടാവും, ഇഷ്ടമുള്ള യൂട്യൂബ് ചാനലിൽ നിന്നും പലതരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമേ പഠിക്കാതിരിക്കുന്ന ആ 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് നോക്കുക. എന്തൊക്കെ തരം ഡിസ്ട്രാക്ഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഓർത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറയാം, ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വന്നാൽ ഞാൻ നോക്കത്തില്ല, ഈ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത്തരത്തിൽ മനസ്സിലെ ഒരു കാര്യം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ഞാൻ അതിനെയൊന്നും വകതിരിവ് വെക്കില്ല, എന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പഠിക്കുകയാണെന്നുള്ളത് മനസ്സിലോർത്ത് വെക്കുക. അപ്പൊ അത്തരത്തിൽ ഡിസ്ട്രാക്ഷൻ വരുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലോർക്കണം, സ്റ്റഡി 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 എന്ന് തന്നെ ഓർക്കണം കേട്ടോ. ഇപ്പൊ കുറച്ച് കാലം കൂടിയുള്ള ഒരു 1 മന്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം കഴിയുകയാണ്. അപ്പൊ ഈ ഒരു 1 മന്ത് നിങ്ങൾ അതിൻ്റെതായ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ. അടുത്തത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് ആണ്. നിങ്ങളുടെ ഹെൽത്ത് വളരെയധികം എന്താണ് സ്റ്റാറ്റിക് ആയിട്ട്, അതായത് നന്നായിട്ട് ഹെൽത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പൊടിയൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് തുമ്മൽ പിടിച്ചോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ദിവസത്തെ സ്റ്റഡീസിനെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് അത്തരം അവസരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് കീപ്പ് ചെയ്യുക. ഈ ഒരു 1 മന്ത് എന്താണ് പനി ജലദോഷം അത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും വരുത്താതിരിക്കുക. നല്ല ഫുഡ് കഴിക്കുക,
ജങ്ക് ഫുഡ് ഒക്കെ ഒഴിവാക്കുക നന്നായിട്ട് എന്താണ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മെന്റലി ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ചൂടുകാലമാണ് ആ ഒരു കാലാവസ്ഥയും കൂടി പരിഗണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഹൈഡ്രേഷൻ ചെയ്യുക കേട്ടോ അപ്പൊ ഇത്തരത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ടും പഠിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ഓർത്ത് നോക്കുക അതേപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നല്ലൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് നിങ്ങളുടെ ലാസ്റ്റ് മൊമെന്റ് ആണ് ഒരു 100 ഇത്രയും ദിവസങ്ങൾ പഠിച്ചതിന്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു അവസാന നിമിഷത്തിൽ നല്ല സ്ട്രോങ് ആയിരിക്കണം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.